അപ്പോൾ നമ്മുടെ റവ് പൊരിക്ക് ആവശ്യമായിട്ടുള്ള 2 കപ്പ് റവ, പാകത്തിന് വെള്ളം, പൊരി വറുത്ത് കോരാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാകത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റവ് പൊരിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് റവയൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ജാറിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു 5 സെക്കൻഡോളം പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം. അതായത് നമ്മുടെ ഈ പൊടിയിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ഓയില് നല്ലതുപോലെ മിക്സ് ആവണം. ഇത് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ പൂരി നല്ലതുപോലെ പൊള്ളയ്ക്കാനും ഉള്ളൊരു ടിപ്പാണ്. ഈ ഒരു സ്റ്റേജ് മറക്കാതെ തന്നെ ചെയ്യണം. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ഉപ്പിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിതുപോലെ തന്നെ ചെയ്യുന്നത് പോലെ തന്നെ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പിട്ടിട്ട് എനിക്ക് ഇങ്ങനെയാണെന്നും കൂടി സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റേത് നമുക്ക് ഉപ്പിട്ടാൽ കൂടിയോ കുറഞ്ഞോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്തു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൂടുതൽ കുറച്ചൊന്ന് വെള്ളം എറിയാലും പ്രശ്നമില്ല. റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴച്ചതിന് ശേഷം കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കരുത്. അപ്പോൾ നമുക്ക് ഉരുട്ടിക്കഴിഞ്ഞാൽ ഉരുട്ടാനൊന്നും കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. ഈ ഒരു പൂരി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാവും, നന്നാവുക. നമ്മൾ ഗോതമ്പിൻ്റെയും മൈദേൻ്റെയൊന്നും പോലെ കൂടുതൽ നേരം ചെയ്ത് അല്ലെങ്കിൽ കുഴച്ച് വെക്കുക, ഉരുട്ടി വെക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. രണ്ടാളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ വെള്ളമൊഴിക്കൽ നിർത്തിയിട്ടുണ്ട്. ഏകദേശം 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊന്ന് ലൂസായി എന്ന് തോന്നിയാൽ 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഞാൻ ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്. 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നേരം വെച്ചാൽ എന്താ വെച്ചാൽ ഡ്രൈ ആവും. അപ്പോൾ അങ്ങനെ വിട്ട് വിട്ട് വരും. നമുക്ക് ഉരുട്ടാനും അതുപോലെ തന്നെ പരത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം വെക്കരുത്. ഇനി നമുക്കിതൊന്ന് ബൗൾസാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാതും ബോൾസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാതും ബോൾസാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ മറ്റ് പൂരിക്കൊക്കെ കുഴയ്ക്കുന്നതും ഉരുട്ടുന്നത് പോലെ തന്നെ കൂടുതൽ പൊടി ആക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിലിടുമ്പോൾ കൂടുതൽ പൊടി ഉണ്ടാവും. അപ്പോൾ മറ്റേൻ്റെ പോലെ തന്നെ അത് അധികം ഒന്നും ഒട്ടിപ്പിടിക്കില്ല. പിന്നെ കൂടുതൽ നൈസാക്കിയിട്ട് പരത്താതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. കുറഞ്ഞ രീതിയിൽ കട്ടിയൊക്കെ ഉണ്ടായിക്കോട്ടെ. എപ്പോഴുള്ളൂ നല്ലതുപോലെ ഒന്ന് പൊന്തി വരുള്ളൂ നമ്മൾ പൂരി വറുത്ത് കോരുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാതും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും കാണിക്കുന്നത്. നമുക്കിത് കൂടുതൽ നേരം ഗോതമ്പ് പൊടീൻ്റെ ഒക്കെ മാതിരി തന്നെ കൂടുതൽ നേരം ഉരുട്ടിയിട്ടോ അല്ലെങ്കിൽ പരത്തിയിട്ടോ വെക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പരിപാടികളൊക്കെ തീർക്കണം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ എല്ലാതും പരത്തിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനത്തെ മാവും പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാനുള്ള പരിപാടിയിലേക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ ഏതാ വെച്ചാൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാവും ഒന്നും കൂടി നന്നാവുക. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് വറുത്ത് കോരാം.
അതുപോലെ തന്നെ നമുക്ക് സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറേ നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്ന് പൊന്തി വന്നാൽ അപ്പം തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഗോതമ്പിൻ്റെ മാതിരിയൊന്നും കൂടുതൽ നേരം മൂക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പൊള്ളയ്ക്കുന്നതാണ് ഇതിൻ്റെ കണക്ക്. അപ്പം തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് വറുത്ത് കോരി എടുക്കാം. എനിക്ക് 2 കപ്പ് റവയിൽ 28 പൂരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിലെ കൊട്ടി പിടിക്കുന്നത് പോലെയൊന്നും തൊട്ടി പിടിക്കില്ല. വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു പൂരിയാണ്. നിങ്ങളതെല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. സീ യു.